വനംവകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന യുവാവിനെതിരെ പരാതിയുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. പാലക്കാട് കോട്ടായി സ്വദേശി സുബ്രഹ്മണ്യനെതിരെ ടൗൺ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ബാലസുബ്രഹ്മണ്യൻ ഒളിവിലാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ബാലസുബ്രഹ്മണ്യൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഈ ലേബൽ ഉപയോഗിച്ചായിരുന്നു പലരിൽ നിന്നും പണം കടവാങ്ങിയത്. തിരിച്ചു കൊടുക്കുന്ന പതിവേ ഇല്ല. രണ്ട് ബാങ്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിപ്പിലൂടെ വായ്പയായി എടുത്തത്. ഇതിനായി വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കി. വനംവകുപ്പിലെ ട്രൈബ്യൂണലിൽ വെച്ച് ജഡ്ജിയുടെ ഡ്രൈവർക്കൊപ്പം ഒലവക്കോട് റേഞ്ച് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണെന്ന് പരിചയപ്പെടുത്തി ഫോട്ടോ എടുത്തു. അതാണ് സംശയത്തിലേക്കും തട്ടിപ്പിൻ്റെ പുറത്തു കൊണ്ടുവരലേക്കും വഴിവെച്ചത്. അദ്ദേഹവുമായി സംസാരിച്ച് അവിടെ വർക്ക് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ ആദ്യം തൊട്ടടുത്തുള്ള കോടതിയിലുള്ള EFL ട്രൈബ്യൂണൽ ഡ്യൂട്ടിക്ക് വന്ന സ്റ്റാഫാണ് ഞാൻ മലമ്പുഴ ആറാട്ടിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ആദ്യം മറുപടി പറയുകയും തുടർന്ന് മലമ്പുഴയിൽ ആറാട്ടി എവിടെയാണ് എന്ന് അന്വേഷണം തുടർന്ന് ചെയ്യാൻ സ്ഥലങ്ങൾ മാറ്റി മാറ്റി പറയുകയും അവസാനം ഒലവക്കോട് റേഞ്ചിലെ ആറാട്ടിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി SFTI വാളയാറിലും കേരള പോലീസ് അക്കാഡമി തൃശ്ശൂരും ട്രെയിനിങ്ങിലായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ജോയിൻ ചെയ്തത് എന്ന മറുപടിയാണ് നൽകിയത്. അങ്ങനെ ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഇയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും പിന്നെയൊന്ന് മാറിപ്പോവുകയുമാണ് ഉണ്ടായത്. ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിച്ചായിരുന്നു സേനയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും യുവാവ് ചോർത്തിയത്. ബാലസുബ്രഹ്മണ്യൻ്റെ തട്ടിപ്പ് പുറത്തു വരാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർക്കും തങ്ങൾ വഞ്ചിതരായെന്ന് മനസ്സിലാകുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമ്പോൾ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ തുടരെ തുടരായി കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വ്യക്തിക്കെതിരെ നിരന്തരമായ ആരോപണങ്ങളും നിരന്തരമായ കോളുകളും നമുക്ക് വരികയാണ്. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, അതിലുപരി സമീപവാസി കൂടിയാണ്. വളരെ നല്ല രീതിയിലാണ് ജനങ്ങളായിട്ട് ഇദ്ദേഹം അവിടെ ഇടപെട്ടിരിക്കുന്നത്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഒരിക്കലും ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളുടെ ഒരു സംവിധാനം ഒന്നും ഇവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരാതിയുമായി എത്തിയതോടെ ബാലസുബ്രഹ്മണ്യം മുങ്ങി. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചാണ് മുങ്ങിയിരിക്കുന്നതും. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും യൂണിഫോമുകളും ID കാർഡുകളും കണ്ടെത്തി. വ്യാജ സീലുകളും മുദ്രകളും വീട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.